This is 24. Good evening. ദുബായിലെ ഡാൻസ് ബാറുകളിൽ ഉടലാട്ടം നടത്തുന്ന മോഹിനിയുടെ മേൽ നോട്ടുകൾ വാരി വിതറി നടന്നത് അയാളുടെ സ്വകാര്യ ആനന്ദമാണ്. ഏതെങ്കിലും തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ആ യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ട് നടത്തേണ്ട ഉത്തരവാദിത്വമാണ്. കുറ്റാരോപിതൻ സ്വയം ഭവിഷ്യത്ത് തീർത്തുകൊള്ളണം. പാർട്ടി തള്ളില്ല, കൊള്ളില്ല. പക്ഷെ അതിന്റെ പേരിൽ പാർട്ടിയെയോ കൊടിയേരിയോ ആക്രമിക്കാൻ വന്നാൽ വിട്ടുകൊടുക്കില്ല എന്നതാണ് നിലപാട്. അയാൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല ഈ ചർച്ച, തുടർച്ചയായി പാർട്ടി സെക്രട്ടറിയുടെ മക്കൾ മഹാത്മ്യം, ഇത്തരത്തിലുള്ള മക്കൾ മഹാത്മ്യം പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നുണ്ടോ എന്നറിയാൻ കൂടിയാണ്. പാർട്ടി സെക്രട്ടറിയുടെ മക്കൾ മഹാത്മ്യം വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എൻകൗണ്ടർ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എൻകൗണ്ടർ അന്വേഷിക്കുന്നു. മക്കൾ മഹാത്മ്യം കോടിയേരി പ്രതിരോധത്തിലോ? CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈയിൽ പീഡന പരാതി. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നും ബന്ധത്തിൽ 8 വയസ്സുള്ള കുഞ്ഞുണ്ടെന്നും അന്ധേരി ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ പറയുന്നു. ബീഹാർ സ്വദേശിനിയായ യുവതിയുടെ പരാതി ബ്ലാക്ക് മെയിലിംഗിനാണെന്നാണ് ബിനോയ് കോടിയേരിയുടെ പ്രതികരണം. കുട്ടിയുടെ അച്ഛൻ ബിനോയ് തന്നെയാണെന്ന് പാസ്പോർട്ട് രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിന് തെളിവുണ്ടെന്ന് യുവതി 24നോട് പ്രതികരിച്ചു. 2009 താൻ ജോലി ചെയ്യുന്ന ദുബായിലെ ഡാൻസ് ബാറിൽ വെച്ചാണ് ബിനോയ് കോടിയേരിയെ കണ്ടുമുട്ടിയതെന്ന് 35-കാരിയായ യുവതി പരാതിയിൽ പറയുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു. ഗർഭിണിയായതിനെ തുടർന്ന് 2009 മുംബൈയിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് തന്നെ വിവാഹം കഴിക്കുമെന്ന് മാതാവിനും സഹോദരിക്കും ബിനോയ് ഉറപ്പ് നൽകി. 2010 അന്ധേരിയിൽ ഫ്ളാറ്റ് എടുത്ത് നൽകി താമസിപ്പിച്ചു. ആ വർഷം കുഞ്ഞും ജനിച്ചു. 2015 ബിസിനസ് മോശമാണെന്ന കാരണം പറഞ്ഞ് ബിനോയ് അകന്നു തുടങ്ങിയത്. ഫോൺ എടുക്കാതെയായി. കഴിഞ്ഞ വർഷം ബിനോയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണമുയർന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് വിവാഹിതനാണെന്ന് അറിഞ്ഞത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ഈ മാസം 13 FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയെ പരിചയമുണ്ടെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു ബിനോയ് കോടിയേരിയുടെ പ്രതികരണം. അത് ഒരു വർഷത്തിൽ നടക്കാത്ത ഒരു ആരോപണമാണ്. ഇതിനു മുന്നേ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നത് വേറൊരു രീതിയിലായിരുന്നു. കംപ്ലൈന്റ് അല്ല, എനിക്കൊരു നോട്ടീസ് വന്നിരുന്നത്. അപ്പൊ അതിനെതിരെ ഞാൻ ഓൾറെഡി ഒരു പോലീസ് കംപ്ലൈന്റ് ഇവിടെ കണ്ണൂർ റേഞ്ച് ഐജിയുടെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഒരു പ്രതികരണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുതിയൊരു കേസുമായിട്ട് അവരെ അറിയിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി എടുക്കാൻ ഞാൻ ആലോചിക്കുന്നു. ഓൾറെഡി ഞാൻ അഡ്വക്കേറ്റായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതി 24 ന്യൂസിനോട് പറഞ്ഞു. കുട്ടിയുടെ പാസ്പോർട്ടിൽ അച്ഛന്റെ പേര് ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിമാസ ചെലവിന് പണം നൽകിയതിന്റെ രേഖകളും കൈവശമുണ്ടെന്ന് യുവതി വ്യക്തമാക്കി. DNA പരിശോധനയ്ക്ക് തയ്യാറാണെന്നാണ് പരാതിക്കാരിയുടെയും ബിനോയ് കോടിയേരിയുടെയും നിലപാട്. 24 തിരുവനന്തപുരം. ഈ ചർച്ചയിൽ അതിഥികളായി കോൺഗ്രസ് പ്രതിനിധി GV ഹരി, ക്രിമിനൽ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ, സാമൂഹ്യ പ്രവർത്തക P ഗീത, BJP പ്രതിനിധി അഡ്വക്കേറ്റ് അഞ്ജന സുരേഷ് എന്നിവർ ചേരുന്നു. ഒപ്പം ബിനോയ് കോടിയേരിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. CPMന്റെ പ്രതിനിധികളെ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അവരാരും തന്നെ തയ്യാറായിരുന്നില്ല. ഞാൻ തുടക്കത്തിൽ ശ്രീ GV ഹരിയിലേക്ക് പോകുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് വിവാദമുണ്ടാവുന്ന സമയത്ത് മുതൽ കോൺഗ്രസിന്റെ പ്രതികരണം അന്വേഷിച്ചു നടന്നു മാധ്യമങ്ങൾ. ഒരു കോൺഗ്രസ് നേതാവും പ്രതികരിച്ചില്ല. ബിന്ദു ബാലകൃഷ്ണ മാത്രം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുപോയി, ഡാൻസ് ബാറിൽ നർത്തകിയുടെ പേൽ കോടികൾ വിതറുന്ന പാർട്ടി നേതാവിന്റെ മകനെക്കുറിച്ച്. പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ പ്രതിനിധിയെ നോക്കി കണ്ണിറുക്കി ചിരിച്ച് കാറിൽ കയറിപ്പോയി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ ശ്രീ GV ഹരി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇതൊരു ആരോപണമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, എത്രത്തോളം വസ്തുതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇനി തെളിയിക്കേണ്ടതാണ്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കന്മാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനെതിരെ പറയുന്നതിനോട് ഒരു വിയോജിപ്പുള്ള, വ്യക്തിപരമായി എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ, ഈ വിഷയം നമ്മളിപ്പോൾ എടുക്കുമ്പോൾ, ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നതിൻ്റെ കാരണം, ഇത് എത്തരത്തിലാണ് CPMനെ പോലുള്ള ഒരു പാർട്ടി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ കേരളത്തിലെ സമൂഹത്തിന് താല്പര്യമുണ്ട്.
കാരണം നമുക്കൊക്കെ അറിയാവുന്ന ഉയരം എപ്പോഴും 24 മണിക്കൂറിൽ 23 മണിക്കൂറും നവോത്ഥാനത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുന്നു എന്നും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകനെതിരെ ഉണ്ടായ ഒരു ആരോപണം വളരെ സീരിയസ് ആയി വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അത് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കവലകളിലൊക്കെ തന്നെ ഇതിലിപ്പോൾ വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം കേരളത്തിലെ CPMനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കേട്ടൊരു കാര്യമുണ്ട്, സ്വന്തം അതായത് പാർട്ടി സ്ഥാപനത്തിൽ മകന് ജോലി ലഭിച്ചപ്പോൾ അത് തൻ്റെ സ്വാധീനം കൊണ്ടാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ മകനോട് രാജിവെക്കാൻ പറഞ്ഞ ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ CPMനൊരു കാലത്തുണ്ടായിരുന്നത്. അവിടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇതിപ്പോൾ ആദ്യത്തെ ആരോപണമല്ല ബിനീഷ് കോടിയേരിക്കെതിരെയും അതോടൊപ്പം ബിനീഷിനെന്ന് ഞാൻ പറഞ്ഞ എനിക്കറിയാം ബിനോയ് തന്നെയാണ്, എനിക്കതറിയാം. ബിനീഷിനെതിരെയും ഇത്തരത്തിലുള്ള പല ഈ ആരോപണം അല്ലെങ്കിൽ പോലും മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിനോയ്ക്കെതിരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആരോപണമാണ്. ആദ്യത്തെ ആരോപണം താങ്കൾക്ക് അറിയാവുന്നതുപോലെ 2016 ജാസ് എന്ന് പറയുന്ന ടൂറിസം കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ആളുകളൊക്കെ പൈസ അന്വേഷിച്ച് അറേബ്യൻ നാടുകളിലേക്ക് പോകുമ്പോൾ അറബി പൈസ അന്വേഷിച്ച് കേരളത്തിൽ വന്ന ചരിത്രം 13 കോടി. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്നത് കൊണ്ടാണ് മുതിർന്ന നേതാക്കൾ പ്രതികരിക്കാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞു. എൻ്റെ ഒരു സംശയം, ഇന്ത്യയിൽ ബീഹാർ പോലെയൊരു സംസ്ഥാനത്ത് ഒരു അച്ഛൻ, വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരിച്ചുപോയി, ഡാൻസ് ബാറിൽ എത്തപ്പെട്ട ഒരു സാധാരണക്കാരെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു യുവതി നൽകിയ പരാതിയാണ്. യുവതിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഈ പീഡന കേസുകളിൽ പൊതുവായിട്ടുള്ളൊരു നിയമപരമായ ധാർമ്മികതയാണ്, പൗരന്റെ ബോധം കൂടിയാണ്. ആ യുവതിയെ അവിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല അരുൺ. അരുൺ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾ ഈ CPMനെ പോലെയുള്ള പാർട്ടിയല്ല. താങ്കൾക്ക് അറിയാവുന്നതുപോലെ CPM ആണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെയെങ്കിലും അധിക്ഷേപിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും വ്യക്തിപരമായി അവരുടെ കുടുംബത്തെ അടക്കം അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ CPMനും അതിൻ്റെ അണികൾക്കും നേതാക്കന്മാർക്കും ഒക്കെ ഉള്ളത്. നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള സാറിനെ പോലുള്ള ഇത്രയും ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ കുറിച്ച് പോലും നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി CPM നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പ്രചരണം നടത്തി വ്യക്തിഹത്യ നടത്തുന്ന ഒരു തരത്തിലല്ല കോൺഗ്രസിൻ്റെ സമീപനവും കോൺഗ്രസിൻ്റെ സംസ്കാരവും അതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണം എത്രത്തോളം യാഥാർത്ഥ്യമാണ്, എത്രത്തോളം ശരിയാണ്. ഇവിടെ നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സെക്ഷൻ 376 ആണ്. ഈ 376 സാധാരണഗതിയിൽ ചെറിയൊരു വകുപ്പല്ല, അത് വലിയ വകുപ്പാണ്. അതിട്ടായിരിക്കും മിക്കവാറും പോലീസ് കേസ്. ശാസ്തമംഗലം അജിത് കുമാർ തയ്യാറായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കൊപ്പം ചർച്ചയിലേക്ക് ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ. നിലവിൽ ഈ കേസ് നടക്കുമ്പോൾ അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി ഞാൻ പറയാം. 2019 ഏപ്രിൽ 19 ഈ ബിനോയ് കൊടിയേരി കണ്ണൂർ റേഞ്ച് IGക്ക് മുന്നിൽ ഒരു പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുക്കുന്നതിനും 4 മാസങ്ങൾക്ക് മുൻപ്, 2018 ഡിസംബർ 31 ഒരു വക്കീൽ നോട്ടീസ് ബിനോയ് കൊടിയേരിക്ക് കിട്ടുന്നു. ആ ബിനോയ്ക്ക് കിട്ടുന്ന വക്കീൽ നോട്ടീസിൽ ഈ പരാതിക്കാരിയായ യുവതി ആവശ്യപ്പെടുന്നത്, താങ്കളുടെ മകന് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്, 5 കോടി രൂപയെങ്കിലും അതിന് നൽകണം, ജീവനാംശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ്, അതാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്, കംപ്ലൈന്റ് കൊടുക്കുന്നത്. 2018 ഡിസംബർ 31 ബിനോയ് കുടിയേരിക്ക് കിട്ടുന്ന ആ നോട്ടീസിനെ ഒരു കംപ്ലൈന്റ് പരാതിയായി കൊടുക്കുന്നത് 2019 ഏപ്രിൽ 19 അതിപ്പോഴും പരാതിയായി തന്നെ തുടരുന്നു, FIR ഇട്ടിട്ടില്ല. എന്നാൽ എന്നിട്ടാണ് ബിനോയ് കുടിയേരി പറയുന്നത് അതൊരു ബ്ലാക്ക് മെയിലിംഗിലാണ് ഒരു കേസ് നിലവിലുണ്ട് എന്ന്. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തുനിന്ന് പത്രത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഫാക്ട്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ സ്ത്രീ ഒരു ഡാൻസറായിരുന്നു. ഡാൻസർ ബാറിൽ വെച്ച് ഇയാളും ഈ പെൺകുട്ടിയും ബിനീഷ് കുടിയേരിയും തമ്മിൽ പരിചയപ്പെട്ടു. അത് പിന്നെ സ്നേഹമായി, അവർ തമ്മിൽ പിന്നെ പിരിയാൻ പറ്റാത്തൊരു ബന്ധമായി. അതിനുശേഷം റിലേഷൻഷിപ്പ് വളരെ കാലം തുടർന്നു. അവർ ലീവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ആ റിലേഷൻഷിപ്പിനകത്ത് അയാൾ വീടെടുത്ത് കൊടുത്തു. അവർ ബോംബെയിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസമായി. ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി അവർ പ്രസവിച്ചു, ഗർഭിണിയായി പ്രസവിച്ചു. ആ കുട്ടിയുടെ അച്ഛൻ ഇയാളാണ്. കുറേ കാലമൊക്കെ അവരെ ചെലവിന് കൊടുത്തിരുന്നു, ആ വീടെടുത്ത് കൊടുത്തിരുന്നു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ട്, അയാളുടെ ബിസിനസ്സൊക്കെ പ്രോബ്ലത്തിലാണ് എന്ന് പറഞ്ഞു. അയാൾ പൈസ കൊടുക്കാണ്ടായി. പിന്നെ അയാൾ കോൺടാക്ട് ചെയ്യാറായി. ഇതല്ലേ ഇതിൻ്റെ ഫാക്ട്സ്? ശരിയാണോ? ശരിയാണ്. ഇത്രയും വളരെ കൃത്യമാണ്. ഇത് 2009 മുതൽ 2019 വരെ നടന്ന കാര്യം. അതെ അതെ, ഇതാണ് ഫാക്ട്സ് എങ്കിൽ ഇതെങ്ങനെ ഒരു ബലാത്സംഗം ആവും?
ഇതൊരു ലിവിംഗ് റിലേഷൻഷിപ്പ് അല്ലേ? രണ്ടുപേരും ആ പെൺകുട്ടി മൈനർ അല്ല. പെൺകുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ 18 വയസ്സ് കഴിഞ്ഞ ഒരു അഡൽട്ടായിട്ടൊരു സ്ത്രീയാണ്. അഡൽട്ടായിട്ടുള്ളൊരു സ്ത്രീ ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് അതിനെ റേപ്പാവും? അത് ഒരു തരത്തിലും റേപ്പാവത്തില്ല. ഒരു മൈനറാണെങ്കിൽ ശരി മനസ്സിലാക്കാം, 18 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു റേപ്പാണ്. ഇതൊരു റേപ്പല്ല, ഇത് ദിസ് ഇസ് എ ലിവിംഗ് റിലേഷൻഷിപ്പ്. അതായത് 376 നിൽക്കില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിന്ന് പുറത്തുവിട്ടതുമായ ഒരു ഒരു വിവാഹ ഉടമ്പടിയുണ്ട്. ആ വിവാഹ ഉടമ്പടി ഒരു സത്യവാങ്മൂലമാണ്, ഒരു നോട്ടറി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റാണ്. 2015 ജനുവരി 27 തന്റെ മകനും തനിക്കും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നൽകിയ സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിൽ ഈ യുവതി തന്നെ പറയുന്നുണ്ട് 2009 ഒക്ടോബർ 18 മുതൽ ലിവിംഗ് ടുഗദറിലാണ്. പക്ഷെ അവിടെ അവർ പറയുന്ന ഒരു പ്രശ്നം, ആ സമയത്ത് ഇയാൾ എന്നോട് വിവാഹ വാഗ്ദാനം നൽകിയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചത് എന്നാണ്. അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഇനി അഥവാ അങ്ങനെ വിവാഹ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് താല്പര്യപ്പെടുമോ? സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് സാധാരണ ഹണിമൂൺ കല്യാണം കഴിഞ്ഞിട്ടല്ലേ, കല്യാണത്തിന് മുമ്പേ ഒരു ഹണിമൂൺ കേട്ടിട്ടുണ്ടോ? പക്ഷെ നിലവിൽ വിവാഹ വാഗ്ദാനം നൽകി ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്ന, വിദ്യാഭ്യാസത്തിൽ നിലവാരം കുറഞ്ഞ, ബീഹാറിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി ആ സ്ത്രീ വന്ന് കിടക്കുവോ? ആ സ്ത്രീയുടെ വിദ്യാഭ്യാസം കുറവാണെന്നാണ് അവർ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ശ്രീ അജിത് കുമാർ, ശ്രീ ശാസ്ത്രമംഗലം അജിത് കുമാർ, ഒരു നിമിഷം കേൾക്കൂ. ഞങ്ങൾ ഇന്ന് യുവതിയുമായി സംസാരിച്ചപ്പോൾ യുവതി പറഞ്ഞൊരു കാര്യം, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, അയാൾ എനിക്ക് ആദ്യം പൈസ തന്നു, അയാൾ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തേക്ക് പൈസകൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരുന്നു, പിന്നീട് വില കൂടിയ ഗിഫ്റ്റുകൾ എനിക്ക് തന്നു, വില കൂടിയ ഗിഫ്റ്റുകൾ തന്ന് എൻ്റെ വിശ്വാസമെടുത്തു, അയാൾ എന്നെ അയാളുടെ ദുബായിലുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചു, അവിടെ വെച്ച് നിന്ന് ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞു, ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു, ഞാൻ ആദ്യം വഴങ്ങിയില്ല, പക്ഷെ പിന്നീട് അയാൾ വീണ്ടും പറഞ്ഞു നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയില്ലേ, പിന്നെ എന്തിനാണ് മടിക്കുന്നത്. ഒടുവിൽ ഞാൻ അയാൾക്ക് കീഴടങ്ങി, പലതവണ പലതവണ ഞാൻ നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ, അയാൾ വഴങ്ങിയില്ല, വീട്ടുകാരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു, അയാൾ വഴങ്ങിയില്ല. അതിനുശേഷം 2018 ഫ്രോഡ് നടക്കുന്ന സമയത്ത്, മറ്റൊരു കേസിൽ, ഈ ജാസുമായി ബന്ധപ്പെട്ട കേസിലെ ഫ്രോഡ് നടക്കുന്ന സമയത്ത്, പണമിടപാട് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളിൽ വന്ന ചിത്രത്തിലാണ് ഈ സ്ത്രീ കണ്ട് ഭയക്കുന്നത്. ഇയാൾ വിവാഹിതനാണ്, അത് എന്നിൽ നിന്ന് മറച്ചുവെച്ചു, അവിടെയാണ് പരാതി ഉണ്ടാവുന്നത്. ഇതൊരു കുറ്റമാണ്. ആയിക്കോട്ടെ, അയാൾ ഒരു ഫ്രോഡാണ്, കറക്റ്റ് ആണ്, സമ്മതിച്ചു. പക്ഷേ അയാൾ റേപ്പിസ്റ്റ് ആവുന്നത് എങ്ങനെ? അയാളൊരു കള്ളനാണ്, അയാളൊരു ഫ്രോഡാണ്. അതായത് നിലവിൽ 376 നിൽക്കില്ല, കൂടി പോയാൽ 420 യും 504 നിൽക്കും, 420 ഉം 504 നിൽക്കും. 420 അല്ല, രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് ഒരാൾ റിലേഷൻഷിപ്പിനകത്ത് വിശ്വാസ്യത കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് 420 ആവത്തില്ല. ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത്, ഒരു റിലേഷൻഷിപ്പിനകത്ത് ആണോ പെണ്ണോ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ റിലേഷൻഷിപ്പിനകത്ത് വിശ്വാസ്യത കാണിച്ചില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂ. അത് നിലവിൽ IPC പ്രകാരം ഏത് ചാർജ് ആയിരിക്കും വരിക ശ്രീ അജിത് കുമാർ? ഒരു ക്രിമിനൽ ഓഫൻസിനകത്ത് നിൽക്കത്തില്ല. There is no crime. അതായത് ഇയാൾ ഇപ്പോൾ കുറ്റവാളിയല്ല, ആ അർത്ഥത്തിൽ ധാർമ്മികമായ പ്രശ്നം മാത്രം ഇയാൾക്കുണ്ട്, ഇയാൾ ഫ്രോഡാണെന്ന് തെളിയിച്ചു. ഇപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ പെൺകുട്ടിയുടെ മൊഴി തന്നെ എടുക്കും. ഈ പെൺകുട്ടിയുടെ മൊഴി അതുപോലെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. ആ പെൺകുട്ടി പറയുന്നത് ഡാൻസ് ബാറിൽ വെച്ച് പരിചയപ്പെട്ടു, ഡാൻസ് ബാറിൽ വെച്ച് ഇഷ്ടമായി, പൈസ ഒരുപാട് തരുമായിരുന്നു, എക്സ്പെൻസീവ് ഗിഫ്റ്റ് തരുമായിരുന്നു, പല പ്രാവശ്യം എന്നെ വിളിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി, അയാൾ വിവാഹ വാഗ്ദാനം ചെയ്തു, അപ്പോഴത്തേക്ക് ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചു. അതിന് ആദ്യം ഞാൻ തയ്യാറായില്ല. ഞാനൊരു പുരുഷനായതുകൊണ്ട് എന്നെ ഏത് രീതിയിൽ ഈ സംസാരിച്ചാൽ ഏത് രീതിയിൽ മറ്റുള്ള ആൾക്കാർ നോക്കിക്കണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇതൊരു സ്ത്രീ പക്ഷത്ത് നിന്നും വരേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ പറയാം, ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ കിടക്കാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീ അതിന് ബുദ്ധിയുള്ളതും ബുദ്ധിയും സാമാന്യവരുള്ള ഏതെങ്കിലും സ്ത്രീ അതിന് തയ്യാറാവുമോ? നിരാലംബകളായ ഒരുപാട് സ്ത്രീകൾ വിവാഹം എന്ന ഒരു പ്രലോഭനത്തിന്റെ ചതിക്കുഴിയിൽ പെട്ടു പോകുന്നില്ല. ഈ സ്ത്രീ എങ്ങനെ നിരാലംബയാവുന്നത്? ഈ കുട്ടി പ്രലോഭിക്കപ്പെടുള്ളൂ, പുരുഷൻ പ്രലോഭനാവില്ലേ? ഈ കുട്ടി, എന്റെ ഒരു സംശയം മറുപടി പറയേണ്ടത്, ഞാൻ വരാം അജിത് കുമാർ. രണ്ടുപേരും മനുഷ്യരല്ലേ? ഞാൻ വരാം അജിത് കുമാർ. ഇതൊരു ട്വിസ്റ്റാണ്. ഇത് എങ്ങനെയാണ് മറുപടി? ആദ്യം ശ്രീ അജിത് കുമാറിനോടൊരു മറുപടി. അങ്ങ് എങ്ങനെയാണ് ഇത് ധരിച്ചിരിക്കുന്നത്? നിലവിൽ
കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 376 2 റേപ്പ് അത് നിലനിൽക്കില്ല എന്ന് പറയുന്നു. 420 നിലനിൽക്കില്ല എന്ന് പറയുന്നു. മനഃപൂർവ്വം മാനഹാനി വരുത്തിയത് ഒരുപക്ഷെ നിലനിന്നേക്കാം, കാര്യം ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട്. 506 നിലനിൽക്കില്ല എന്ന് പറയുന്നു. നിലവിൽ അദ്ദേഹം ഒരു കുറ്റവാളിയാവില്ല, ഒരു ധാർമ്മികമായ പ്രശ്നം മാത്രമേ ഇതിലുള്ളൂ എന്നാണ് അജിത് കുമാർ പറയുന്നത്. പി ഗീത, ധാർമ്മികമായ പ്രശ്നം എന്താണുള്ളത്? അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്നത് മുഴുവൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള, അതിൽ കുറ്റാരോപിതനാവാൻ പോലും യോഗ്യനല്ലാത്ത ഒരാൾ ആണ് എങ്കിൽ ധാർമ്മികമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? ഇവർക്ക് ഒന്നും ഇതിലൊരു യാതൊരു ധാർമ്മികതയും ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മറിച്ച് ഇതിനെ ഇപ്പം ചോദിച്ചല്ലോ, അപ്പം അങ്ങനെ ഒരു കുട്ടി ഇത് സമ്മതിക്കുമോയെന്ന് ചോദിച്ചല്ലോ, ഇവരെ എന്തിനാണ് വനിതാ മതിൽ കെട്ടിയത്, എന്തിനാണ് നവോത്ഥാനം നടത്തിയത്, എന്താണ് സ്ത്രീയെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, എവിടെയാണ് ഇവിടുത്തെ കുടുംബശ്രീകളുടെ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്, എന്തിനാണ് ഇവർ ജെൻഡർ പാർക്ക് വയ്ക്കുന്നത്, എന്തിനാണ് ഇവർ വലിയൊരു അധ്യായം നിറച്ച് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുന്നത്. സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ സ്ത്രീകളും നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാരാണ്, എല്ലാ സ്ത്രീകളും വളരെ സെക്യൂർഡ് ആണ് എങ്കിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളൊരു വാക്ക് എന്തിനാണ് പറയുന്നത്? ആരെങ്കിലും രക്ഷിക്കേണ്ട വല്ലവരുമാണോ ഈ സ്ത്രീകൾ? സാമാന്യ ബോധവും ബുദ്ധിയുമുള്ള സ്ത്രീകളെ ആരെങ്കിലും രക്ഷിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇത്തരം വാദങ്ങളൊക്കെ എന്തിനു വേണ്ടി വരുന്നു എന്നുള്ളത് അരുൺ നമുക്ക് വ്യക്തമാണ്. അതിൽ എനിക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ മനസ്സിലാക്കിയതാണ്, വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, കാരണം ഈ കുട്ടിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല, ആ കുട്ടിയുടെ ഭാഷ എനിക്കറിയില്ല, മറ്റേതോ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, 10-33 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇവള്. ജൂൺ 13 കൊടുത്തിട്ടുള്ള ഒരു FIR നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ FIR പോലീസ് ചില വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ മീഡിയയിൽ വന്നിട്ടുള്ള എല്ലാ ബ്രേക്കിലും ആ പെൺകുട്ടി പറയുന്നത് ഇവളൊരു ബാറിൽ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു, ദുബായിലെ ബാറിൽ ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു. ദുബായിലെ ബാറിൽ ഡാൻസ് ചെയ്യാൻ പോകുന്നത് എല്ലാ പെൺകുട്ടികളും വളരെ മോശമായിട്ടുള്ള കുട്ടികളാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർ സ്വന്തം ഉപജീവനം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഗതികെട്ടത് കൊണ്ടാണ് അവിടുത്തെ ബാറിൽ ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് പരിചയപ്പെടുന്നു, അവിടെ വെച്ച് പരിചയപ്പെടുന്ന ഒരു സംഗതി, ഇവൾ പറയുന്നത് ഇവളുടെ മാറിടത്തിലേക്ക് ഇയാൾ നോട്ടുകെട്ടുകൾ വലിച്ചെറിയുമായിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ പഴയ ഹിന്ദി സിനിമയിൽ, ഇപ്പോൾ പാക്കീസ പോലെയോ അല്ലെങ്കിൽ പ്രാണും അശോക് കുമാറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഹിന്ദി സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു നർത്തകികൾക്ക് ഒരുപാട് പൈസ എറിഞ്ഞു കൊടുക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ 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 ഈ ഭൂപ്രഭുക്കളും അങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ഇവിടെയുള്ള ഒരു 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 ലീഡറുടെ, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ മകൻ്റെ ഒരു ഒരു അത്തരത്തിലുള്ള ഒരു കൾച്ചർ എന്നുള്ളതിനെക്കുറിച്ച് അവിടെയാണ് വാസ്തവത്തിൽ നമ്മൾ പ്രശ്നത്തിലായി പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ശരിതെറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ അച്ഛൻ അച്ഛനാണ്, മകൻ മകനാണ്, രണ്ട് വ്യക്തികളാണ്. ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് മാത്രമാണോ പ്രശ്നമാകുന്നത്? രമേശ് ചെന്നിത്തലയുടെ മകനായിരുന്നെങ്കിൽ ഇത് പ്രശ്നമാകുമായിരുന്നില്ലേ? ഞാൻ വരാം അജിത്. രമേശ് ചെന്നിത്തലയുടെ മകനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിലും ഒക്കെ തന്നെ പ്രശ്നമാണ്, മകളാണെങ്കിലും പ്രശ്നമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം അത് എവിടെയാണ് പ്രശ്നമാകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തിനെയാണ് രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മക്കൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു പിന്നെ രാജാവിൻ്റെ മകൻ രാജാവാവുന്നത് പോലെ ഒരു മന്ത്രിയുടെ മകൻ മന്ത്രിയാവുകയും ഒരു MLA മകൻ MLA ആവുകയും MPയുടെ മകൻ MP ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയെ മാത്രമല്ല നമ്മൾ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മറിച്ച് അത് നമ്മൾ കാണുന്നത് പിന്നെ നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ അധികാര പദവികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളെയും എല്ലാ തരത്തിലുള്ള ക്രൈംസിനെയും ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു 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 സംഗതി ഉണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ മക്കൾ രാഷ്ട്രീയം എന്ന് തന്നെ പറയുന്നതുപോലെ ഇന്ന് വാർത്താ ദിനം മുഴുവൻ ചർച്ച ചെയ്തിരുന്നത് ഈ വിഷയമാണ്. ഈ ദിവസത്തിൽ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഈ ബിനോയ് കോടിയേരി ഒരു കുറ്റവാളി ആകുന്നത് എങ്ങനെയെന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് തുടക്കത്തിൽ തന്നെ അജിത് കുമാർ തന്നിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം കുറ്റവാളിയാവുന്നില്ല എങ്കിൽ പോലും വ്യക്തിപരമായ ധാർമ്മികത, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഒരു വിശ്വാസവഞ്ചന കാണിച്ചു, ഒരു എന്നതിലേക്ക് അപ്പുറത്തേക്ക് ഇത് പോകുന്ന ഘട്ടമാണോ ഇത്?
അരുൺജി, അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ആ ബി ജെ പി എന്നുള്ളത് ഒന്ന് മാറ്റിയാൽ ഉപകാരമായിരുന്നു. ഇതിൽ അജിസാർ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് അഭിഭാഷകയാണ്. എന്നിരുന്നാൽ തന്നെയും അതിൽ ആ അതൊക്കെ തന്നെയാണോ സെക്ഷൻസ്, അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളോ കൂടുതലും നോക്കേണ്ടതാണ്? അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത് കുറ്റകൃത്യം എന്നതിനപ്പുറത്തേക്ക് ബഹുമാനിയായ പി ഗീത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇതിൽ ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന വസ്തുത യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഒരു മാർക്സിസ്റ്റ് പ്രസ്ഥാനമെന്ന് പറയുന്നത് നമുക്കറിയാം, പട്ടിണിക്കാരൻ്റെ ഒരു കാലത്ത് അധ്വാനിക്കുന്നവന് അവൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയും പ്രത്യാശയുമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൻ ഒരു കുറ്റം ചെയ്യുമ്പോൾ മാത്രം അത് വലിയ കുറ്റകൃത്യമാവുന്നത് എങ്ങനെയാണ്? ഏത് പാർട്ടിക്കാരനും എന്ന് പറയൂ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമായി കാണേണ്ടതുണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെയും മക്കൾ പുറത്തേക്ക് വ്യക്തിപരമായ ധാരണ, ബി ജെ പി ആണെങ്കിൽ അങ്ങനെ, കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ, വേറൊരു പാർട്ടിക്കാരൻ്റെ മക്കൾ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനൊരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതിനകത്ത് ഒരു വലിയ തെറ്റുണ്ട്. കാരണം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. പാടത്ത് പണിയെടുക്കുന്നവൻ്റെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവൻ്റെ പാർട്ടിയാണ്, അവൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട പാർട്ടിയാണ്. ബി ജെ പി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്താലും ഇതേപോലുള്ള വിശ്വാസ വഞ്ചനകൾ കാണിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത് ഏതു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ലെന്ന് പറയാനുള്ള ആർജവം എന്തേ കാണിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും കേട്ടില്ല എന്ന് തോന്നുന്നു. ഏത് പാർട്ടിയിലെ ഏത് മക്കൾ ചെയ്താലും കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റകൃത്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ, അതിന് ആരുടെ കുറ്റകൃത്യം? കാരണം പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സമൂഹത്തിനുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ ആ പ്രതിബദ്ധത പൂർണ്ണമായിട്ടും പാലിക്കാൻ ഓരോ രാഷ്ട്രീയക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബവും ബാധ്യസ്ഥരാണ്. അതിനകത്ത് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ദീപപരമായ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഈ കേസിൽ നമുക്ക് ആവശ്യമുണ്ട്. ശ്രീ അജിത് കുമാർ നൽകുമെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ കൂടി താല്പര്യമുള്ള ഒരു കാര്യമാണ്, ഈ ബിനോയ് കൊടിയേരി നിലവിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടാൻ അർഹനാണോ, ഒരു കുറ്റവാളിയാണോ ഈ ഘട്ടത്തിൽ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് രണ്ട് മിനിറ്റ് തരണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേസിനകത്ത് യഥാർത്ഥത്തിൽ പ്രതി ബിനീഷ് കൊടിയേരി, ആരോപണം ബിനീഷ് കൊടിയേരിക്കെതിരെയാണോ അതോ? പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും ഈ കൊടിയേരിയുടെ കാര്യമൊക്കെ ഇന്നത്തെ സംസാരിക്കേണ്ട കാര്യം എന്നാ? കൊടിയേരി ഇത് ഈ ബിനീഷ് കൊടിയേരിയും പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുമായിട്ട് എന്ത് ബന്ധം? എനിക്ക് മനസ്സിലായി ഒരു കാര്യത്തെ നമ്മൾ വസ്തുതാനിഷ്ഠമായിട്ട് മനസ്സിലാക്കാത്ത എന്താ? പക്ഷേ പ്രശ്നം ഇതാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ, ഞാൻ അങ്ങനെ സമയം തരാം. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജാസ് ഗ്രൂപ്പിന്റെ ഒരു കേസ് വന്നിരുന്നു, 7,87,87,00,000 രൂപ. കമ്മ്യൂണിസ്റ്റുകാരനല്ല പ്രശ്നമല്ല, ആ വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിൽ വരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇതെന്തിനാ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്, ഇതങ്ങ് ദുബായിൽ ചർച്ച ചെയ്താൽ പോലെ എന്ന് പറഞ്ഞു. അയാളുടെ അടുത്ത് എടുത്തുകൊണ്ട് പോയി ദുബായിൽ പോയി ചർച്ച ചെയ്യുന്നു. എന്റെ പ്രശ്നമാണ് പി കെ എന്ന് ചോദിച്ചതുപോലെ ശ്രീ അജിത് കുമാർ, സ്വാധീനം എന്നുള്ളത് അവിടെ കിടക്കുന്നില്ലേ? ആ സ്വാധീന ശക്തി ചോദിച്ചോട്ടെ, നമ്മളൊരു സ്വാധീനത്തിന്റെ ആരെങ്കിലും ഈ കൊടിയേരി ബാലകൃഷ്ണൻ സ്വാധീനിച്ചിട്ടാണോ ഈ ഡാൻസ് ബാറിൽ ഡാൻസ് ചെയ്തോണ്ടിരുന്ന ഈ പെൺകുട്ടി 9 വർഷമായിട്ട് ഇയാളുമായിട്ട് ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്? എന്താ ഈ പറയുന്നത്? തീർച്ചയായിട്ടും കൊടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചിട്ടാവില്ല മകൻ പോയിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചാലും അങ്ങനെ ഒരു പിഴവ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പോയി എന്നുള്ളതല്ല പിഴവ്, ആ സ്ത്രീയുടെ കൂടെ ജീവിച്ചു എന്നുള്ളതും അല്ല പിഴവ്, താൻ വിവാഹം ചെയ്തു എന്നുള്ളത് മറച്ചു വെക്കുകയും പിന്നീട് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം കുറച്ചു കാലം പൈസ അയച്ചു കൊടുക്കുകയും പിന്നീട് പൈസ അയച്ചു കൊടുക്കാതിരിക്കുകയും പിന്നീട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അവിടെ പോയി ബന്ധപ്പെടുകയും ചെയ്തു. രണ്ടുപേരും
കുടുംബ കോടതിയിൽ തീർക്കേണ്ടതാണ്. അയ്യോ, ഇതൊരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അല്ലേ? നിങ്ങൾ എന്താ ഈ പറയണത്? ദിസ് ഈസ് കോട്ട് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. ഇത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് റേപ്പ് ആവോ? ഇത് തലകുത്തനെ നിയമത്തെ വായിക്കാൻ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഇല്ല. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെ റേപ്പ് വരിക? ഏത് ഓപ്പൺ ഗാർഹിക പീഡന നിരോധന നിയമം വന്നിട്ടുള്ള നാട്ടിൽ നിന്നിട്ട് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ റേപ്പ് ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാ? അതാണോ റേപ്പിന്റെ ഡെഫിനിഷൻ? അതാണോ റേപ്പിന്റെ ഡെഫിനിഷൻ? അവര് പറയുന്നല്ലോ റേപ്പ് നടന്നു എന്നുള്ളത്. അവര് പറയുന്നുണ്ടെങ്കിൽ അത് അത് അങ്ങനെ ഒരു സ്ത്രീ അത് നടന്നില്ല എന്ന് അവർ തെളിയിക്കട്ടെ. അവര് ചോദിച്ചു, അവരിപ്പോ മാഡം, അവരിപ്പോ ചോദിക്കുന്നത് തെളിയിക്കാനുള്ള ബാധ്യത ഗീത, പ്ലീസ് ലിസൺ ടു മീ, പ്ലീസ് ലിസൺ ടു മീ ഫോർ എ മിനിറ്റ്, ഡോണ്ട് ബി എക്സൈറ്റഡ്. 5 കോടിയല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്? 5 crores അത് ജീവനാംശമല്ലേ? 5 കോടിയോ? ആ 5 കോടിയോ? അതെ. 5 കോടിയോ? അതെ. 5 കോടി ജീവനാംശമാണോ? അതെ. അപ്പൊ ജീവനാംശം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സംസ്ഥാനത്തെ ജീവനാംശം എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയുള്ള, ദാറ്റ് ഈസ് കോൾഡ് മെയിന്റനൻസ്. അതനുസരിച്ച് ആരുടെ നിലവാരത്തിനനുസരിച്ച്? ദിർഹത്തിന്റെ കാശുള്ള ഒരു കാറിൽ സഞ്ചരിക്കുന്നയാളാണെങ്കിൽ 7 കോടി 87 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തി പറ്റിച്ചിരിക്കുന്ന ഒരാൾ, ബിസിനസ് നടത്തുന്ന ഒരാൾ, സംസ്ഥാനത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഫ്രോഡാണ് ഒക്കെ സമ്മതിച്ചു, ഒക്കെ സമ്മതിച്ചു, അതൊക്കെ സമ്മതിച്ചു, അതൊക്കെ മാറ്റി നിർത്തു. അയാൾ ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ, ഒരു ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിൽ അയാൾ വിശ്വാസ്യത പുലർത്തിയില്ല. അതല്ലേ നിങ്ങളുടെ പോയിന്റ്? അങ്ങനെ ഒരു കേസ് നിങ്ങൾ പറയുമ്പോൾ അത് ഹൗ കൻ യു ബി റേപ്പ്? 9 വർഷം ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ ഒരു കൂരയുടെ അടിയിൽ താമസിക്കുന്നു, ഷീ ബിക്കംസ് പ്രെഗ്നന്റ്, എന്നിട്ട് അതിനകത്ത് കൊച്ചുണ്ട്, 8 വയസ്സായ ഒരു കുട്ടിയുണ്ട്, എന്നിട്ട് നിങ്ങൾ പറയാം അത് റേപ്പാണെന്ന്? 9 വർഷം ഒരു പുരുഷന്റെ കൂടെ കിടന്നിട്ട് ആ സ്ത്രീ തലയ്ക്കകത്ത് അസുഖമൊന്നുള്ള സ്ത്രീയല്ല, ഷീ നോട്ട് ആൻ ഇംപസൈൽ, എന്നിട്ട് വന്നിട്ട് പറയുക അത് റേപ്പാണെന്ന്? ഹൗ കൻ ഇറ്റ് ബി റേപ്പ്? സംശയം, നിയമപരമായ ഒരു ക്ലാരിറ്റി കൂടി വേണം. നിലവിൽ നിർഭയ കേസിന് ശേഷമോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക അല്ലെങ്കിൽ ലൈംഗികാതിക്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വിധി ന്യായം അനുസരിച്ച് എങ്ങനെയാണ് നമുക്കെതിരെ വ്യാഖ്യാനിക്കാൻ കഴിയുക? അജിത് കുമാർ, നിർഭയ കേസ്, എന്റെ പൊന്ന് സാറേ, നിർഭയ കേസ് ഔട്ട് ആൻഡ് ഔട്ട് റേപ്പ്. കുറച്ച് ആൾക്കാർ കൂടി ആക്സിഡന്റ് ആയിട്ട് ഒരു സ്ത്രീയെ കിട്ടിയതിനെ റേപ്പ് ചെയ്ത്, എന്നിട്ട് മറ്റേ വീൽ സ്പാനർ എടുത്ത് അവളുടെ പ്രൈവറ്റ് പാർട്സിനെ ഇൻസർട്ട് ചെയ്തത് റേപ്പ് അല്ലാതെ പിന്നെ മറ്റെന്താ? അതല്ലോ, അജിത് കുമാർ, സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നിലവിൽ വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്യുക എന്നൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് റേപ്പിന്റെ മതിയായ വിവാഹ വാഗ്ദാനം ചെയ്ത് റേപ്പ് തന്നാൽ റേപ്പ് നിലനിൽക്കുമെന്നും പറഞ്ഞ് വിധികളുണ്ട്, എല്ലാം പറഞ്ഞ് വിധികളുണ്ട്. ഓരോ കേസും അതിന്റെ ഫാക്ട്സ് വെച്ച് അനലൈസ് ചെയ്യണം. ഇത് നിങ്ങൾ നോക്കൂ, 9 വർഷം ഒരു തരത്തിലുള്ള മെന്റൽ ഡിസോർഡർ ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒരാളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു അണ്ടർ ദ സെയിം റൂഫ്. നിലവിൽ ബിനോയ് കോടിയേരി ഈ പെൺകുട്ടിയോട് ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ശാരീരിക ബന്ധത്തിന് തയ്യാറാകുമായിരുന്നില്ല, ഈ കുട്ടി ജനിക്കുമായിരുന്നില്ല, അത്തരത്തിലൊരു അവസ്ഥ ഈ സ്ത്രീക്ക് വരുമായിരുന്നില്ല എന്നാണ് യുവതി നമ്മളോട് പറഞ്ഞത്. ഇയാളത് മറച്ചുവെച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ആ പെൺകുട്ടി ആദ്യമേ ചോദിക്കണ്ടേ, നീ ഒരു കാര്യം ചെയ്യ, നീ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്റെ കൂടെ കിടന്നാ മതി എന്ന് പറഞ്ഞാ പോരെ? താനിപ്പോ കിടക്കണ്ട, എന്റെ കൂടെ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെ വീട്ടുകാരെ മനസ്സിലാക്കി ന്യായമായ രീതിയിൽ കാരണമായിട്ട് എന്നെ വിവാഹം കല്യാണം കഴിച്ച് വിവാഹം ചെയ്തതിന് ശേഷം എന്റെ കൂടെ കിടന്നാ മതി, അത്രയ്ക്ക് എനിക്ക് സൂക്കേട് വേണ്ട എന്ന് പെൺകുട്ടിക്ക് പറഞ്ഞൂടെ? ഞാൻ തിരിച്ചുപോരാം, പെൺകുട്ടിയെ തടസ്സപ്പെടുത്തിയോ? തിരിച്ചുപോരാം അജിത് കുമാർ, എന്തായാലും ഗംഭീരമായ ട്വിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സിപ്പി ഗീത,
ഇത് വാസ്തവത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ട്വിസ്റ്റാണ് അരുൺ, അല്ലാതെ മറ്റൊന്നും അല്ലാതെ. അതിന് മറ്റു തരത്തിലുള്ള ഒരു ഒരു പ്രതിരോധം സാധ്യമല്ലാത്തത് കൊണ്ട് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ട്വിസ്റ്റാണ്. അത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത്തരത്തിൽ ഈ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, ഇത് ഇദ്ദേഹത്തിന് നിയമം അറിയാഞ്ഞിട്ടല്ല, ഇതിൽ എന്ത് സംഭവിച്ചു എന്നറിയാഞ്ഞിട്ടല്ല, ഇതിൽ എന്താണ് പ്രശ്നം എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന ട്വിസ്റ്റ് അത് ട്വിസ്റ്റേ അല്ല, അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു 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 വാദമാണ്. അതൊരു വാദമാണ്, കാരണം അത് ഒരു പ്രതിരോധ വാദമാണ്. അത്രമാത്രമേ ഈ അദ്ദേഹത്തിന്റെ വാദത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എങ്ങനെ റേപ്പ് ആവും എന്ന് വെച്ചാൽ, 24 കൊല്ലം ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് 24-ാമത്തെ കൊല്ലം വേണമെങ്കിൽ അയാൾക്ക് അയാൾ റേപ്പ് ചെയ്തു എന്നുള്ള പരാതി കൊടുക്കാം എന്നുള്ള നിയമം നിലനിൽക്കുന്ന ഒരു നാടാണിപ്പത്. അങ്ങനെയുള്ള നിയമത്തെ കുറിച്ച് അറിയാത്ത ഒരാളൊന്നും അല്ല ഈ പറയുന്നത്. വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു സംഗതി ഫാമിലി കോർട്ടിന്റെ മാറ്ററാണ് എന്ന് പറയുമ്പോൾ, ഇത് ഡൊമസ്റ്റിക് മാറ്ററാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് ഡൊമസ്റ്റിക് മാറ്റർ ആണോ? ഇത് ഏത് ഫാമിലിയാണ്? ഏത് ഫാമിലിയാണ് കോർട്ടിൽ? അതാണ് നിയമം. ഹലോ ഗീത, ഹലോ. താങ്കളുടെ വ്യാഖ്യാനം, നിയമത്തിന്റെ വ്യാഖ്യാനമാണത്. എന്നെ വ്യാഖ്യാനം അഞ്ജന സുരേഷ്, താങ്കളൊരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. നിലവിൽ ഇത് ഈ ഒഷിവാര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കേസ് നിലവിൽ ഇങ്ങനെയാണ് പുരോഗമിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായും അജിത് കുമാറിനെ പോലെയുള്ള ഒരു അഡ്വക്കേറ്റ് കൂടി ബിനോയ് കുടിയേരിക്ക് ഒപ്പം ഉണ്ടെങ്കിൽ ബിനോയ് കുടിയേരിക്ക് ഈ പറയുന്ന ചാർജുകളിൽ ഇത് റിലീസ് ചെയ്യപ്പെടും. ഇല്ല, അജിത് കുമാർ പോകുന്നുവെന്നല്ല, അജിത് കുമാർ പോകുന്നുവെന്നല്ല, അജിത് കുമാർ പറഞ്ഞ ഇതേ ലോ പോയിന്റുകളിലൂടെയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ബിനോയ് കുടിയേരി കുറ്റമുക്തനാക്കപ്പെടും. നിയമത്തിന്റെ കണ്ണിൽ അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് അജിത് കുമാർ പറയുന്നു. ഇവിടെയാണ് നമ്മൾ അനാവശ്യമായി കൊടിയേരിയെ വലിച്ചെഴുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉണ്ടാവുന്നത്. അരുൺജി, ഇവിടെ കൊടിയേരിയെ വലിച്ചെഴുക്കണോ അനാവശ്യമായിട്ടാണോ അദ്ദേഹത്തിനെ വലിച്ചെഴുക്കുന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം ഈ നടക്കുന്ന സംഭവ വികാസങ്ങൾ അജിത് സാർ ഇനി എങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹം പറയുന്ന നിയമവശങ്ങളൊക്കെ ശരിയായിരിക്കാം. കാരണം കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ശാസ്തമംഗല അജിത് സാർ. അതിന് അദ്ദേഹത്തിൻ്റെ നിയമത്തിലുള്ള പരിജ്ഞാനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേസ് നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് നടന്ന എനിക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വസ്തുതകളൊന്നും ഞാൻ അങ്ങോട്ട് നിഷേധിക്കുന്നുമില്ല. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്കിപ്പോൾ ആകെ കൂടിയുള്ള അറിവ് ഈ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള അറിവാണ്. ആ കുട്ടി എന്താണ് യഥാർത്ഥത്തിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പോലീസ് ഏത് രീതിയിലാണ് ഈ അന്വേഷണം നടത്തുക, അന്വേഷണത്തിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുക, ആ തെളിവുകളൊക്കെ ബിനോയ് കോടിയേരിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോവുക, അത് ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർക്ക് സാധിക്കുമോ, ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ വലിയൊരു ട്വിസ്റ്റ് വന്നു എന്ന് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ നമ്മൾ അദ്ദേഹം ഒരു കുറ്റവാളിയാണോ എന്നതിനപ്പുറം ബഹുമാനിയായ പി ഗീത പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. ഇത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ അപമാനിതയായിട്ടിരിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അജിത് സാർ ഇപ്പോൾ വീണ്ടും എന്നെ വഴക്ക് പറയും, സാറ് പറയും ബിനോയ് കോടിയേരി ചെയ്തതിന് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് കോടിയേരി ബാലകൃഷ്ണനെ പറയുന്നത് എന്തിനാണെന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ വീണ്ടും തിരിച്ച് ചോദിക്കുമായിരിക്കും. പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ പ്രസ്ഥാനത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം കഴിച്ച് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, സ്ത്രീ നവോത്ഥാനം, ഒരു ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളെ നിരത്തിക്കൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ SFI-യിലും DY-യിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബിനോയ് പ്രവർത്തിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട. അദ്ദേഹം പാർട്ടി മെമ്പറാണോ അല്ലയോ എന്നതിനപ്പുറം നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ പ്രസ്ഥാനത്തിനൊരു ചരിത്രമുണ്ട്. ബിനോയ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാറി ഇപ്പോ ത്രിപുരയിലും പശ്ചിമബംഗാളിലും സംഭവിച്ചത് BJP-യിൽ വന്ന് ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേസ് വരുന്നതെങ്കിൽ അമിത്ഷായെ കുറ്റപ്പെടുത്തുപോയി കാര്യത്തിന്. അല്ല, ഞാനതല്ലേ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ അതിൽ ആരാണ് ആ കുറ്റകൃത്യത്തിന്, അതിന് ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ആ സാമൂഹ്യ പ്രവർത്തകന് അദ്ദേഹം സുതാര്യനായിരിക്കണം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവനും സുതാര്യരായിരിക്കണം. കാരണം അവർക്ക് ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട്, അവർ സമൂഹത്തിൻ്റെ നേർ കണ്ണാടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ BJP-യിലാണ് ഒരു മീ ടൂവിൽ ആരോപണ വിധേയനായ ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചു BJP-യിൽ നിന്ന്.
നമ്മൾ ആരാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്? താങ്കളുടെ ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഭാവനാത്മകമായിട്ട് ചിന്തിച്ച് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നാൽ നമ്മൾ കുറ്റപ്പെടുത്തുവോ, അങ്ങനെയുള്ള ചോദ്യത്തിനൊന്നും അല്ല പ്രസക്തി. നമ്മൾ അതൊക്കെ പറയുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ നിന്നുള്ള വസ്തുതകളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അജിത് സാറ് എത്ര മാത്രം ബിനോയിയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞാലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് അത് ഈ സമൂഹത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ്. അജിത് കുമാറിനോട് ശ്രീ ഹരി ഒന്ന് പ്രതികരിക്കണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾക്ക് മാത്രമല്ല നേതാക്കളുടെ മക്കൾക്ക് കൂടി ഈ വ്യക്തിപരമായ ധാർമ്മികത വേണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കുക സാധ്യമാണോ? അല്ലെങ്കിൽ മക്കൾ വഴിപിഴച്ചു പോകുന്നതിന് അച്ഛന്മാരായ രാഷ്ട്രീയ നേതാക്കൾ എന്തു പിഴച്ചു എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നില്ലേ? തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രായത്തിലേക്ക് മക്കൾ വളരുമ്പോൾ എങ്ങനെയാണ് ആ അച്ഛനെ ആ മക്കൾ ചെയ്യുന്ന കുറ്റത്തിൻ്റെ പേരിൽ നമുക്ക് ക്രൂശിക്കാൻ കഴിയുക? ആ അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ ക്രൂശിക്കാൻ കഴിയുക? ശ്രീ ഹരി. അരുൺ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ അരുണിൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ആളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ 24 അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. ഇത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഈ രാജ്യം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേന്ദ്ര പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മകനുമാണ് എന്നിടത്താണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ശ്രീ ശാസ്തമംഗലം അജിത് കുമാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലീഗൽ പോയിന്റ്സിൽ ഒരു തെറ്റുമില്ല. ഞാൻ അതാണ് നേരത്തെ നിലവിൽ ഏതെങ്കിലും കോടതി ചോദിക്കുമോ താങ്കളുടെ അച്ഛൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ ആണോ എന്ന്? അത് കോടതിയിൽ വരുന്നൊരു ചോദ്യമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ അതാണ് അതിലേക്കാണ് വരുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് അരുണോട്. അരുണ്, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം ആരോടൊപ്പമാണ് താമസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അല്ലാതാകുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പമാണ്. ഒരു സംശയമില്ല, അങ്ങ് പരിശോധിച്ച് നോക്കൂ. ശാസ്തമംഗലത്ത് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ താമസിക്കുന്നത്, ഒരു സംശയമില്ല. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ, ലോകത്ത് തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വൈസ് ചെയർമാനായിട്ടിരുന്നു ആര്? ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ശ്രീ ബിനീഷ് കോടിയേരി. എന്തടിസ്ഥാനത്തിലാണ് അരുണിനെ അവിടെ നിയമിക്കുമോ? ഇല്ല. എന്താ കാര്യം? അപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള അവിശുദ്ധമായ ബന്ധം. ഇവിടെ കോവളം കൊട്ടാരം എഴുതി കൊടുത്തു ഈ സർക്കാർ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങളുടെ ആശങ്ക ഇവിടെയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. പാർട്ടി പൊളിറ്റിക്കലായി പറയണം. നമുക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാത്തതും ഞങ്ങൾ ഈ കാര്യം ആവശ്യമില്ലാതെ തലയിടാൻ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഒരാൾ നമ്മൾ തെറ്റായി അല്ലെങ്കിൽ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തിപരമായും പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ എന്ന് നമ്മൾ പറയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോവളം കൊട്ടാരം അടക്കമുള്ള കാര്യങ്ങൾ ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? എന്ത് സാഹചര്യത്തിലാണ് ഈ കോവളം കൊട്ടാരം പോലുള്ള സാഹചര്യങ്ങൾ ശ്രീ രവി പിള്ളയെ പോലുള്ള ആളുകൾക്ക് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മടങ്ങിപ്പോയിട്ട് വരും. 13 കോടി രൂപ എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൻ്റെ സോഴ്സ്? ഇത് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ സോഴ്സ്? എന്താണ് അതിൻ്റെ വരുമാന സ്രോതസ്? കേരളത്തിൻ്റെ പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ആൾക്ക് വരുമാനത്തിൻ്റെ സോഴ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ജനങ്ങളെന്താണ് ചർച്ച ചെയ്യുന്നത്? എടുക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഹരി സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഈ 5 കോടി രൂപ ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ നാളെ 13 കോടി രൂപ നേരത്തെ കൊടുത്ത് സെറ്റിൽ ചെയ്തതുപോലെ ഈ ബിനോയ് കുടിയേരി എന്ന ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന ഈ ചെറുപ്പക്കാരനും കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ അത് കേരളത്തിലെ ഈ പാർട്ടിയുമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരോ ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന സ്വാഭാവികമായൊരു സംശയം. പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകന് ഈ 13 കോടിയും 5 കോടിയും ഒക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുവെന്ന ന്യായമായൊരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ ഡാൻസ് ബാറിൽ ഡാൻസ് കളിക്കാൻ വന്ന് ഉടലാട്ടം നടത്തുന്ന മോഹിനിമാരുടെ മേനിയിലേക്ക് കണ്ണു വായിച്ചുകൊണ്ട് ഒരു പാർട്ടി സെക്രട്ടറി, തൊഴിലാളി വർഗ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ ജീവിക്കുകയും തുടർന്ന് ആ പാർട്ടി സെക്രട്ടറിയുടെ മകനായി തന്നെ നാട്ടിൽ വന്ന് ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഇതിലൊരു വൈരുദ്ധ്യാത്മികതയില്ലേ എന്നും സംശയിച്ചാൽ ആ സംശയത്തിലാണ് ഒരു വാർത്തയുടെ പ്രാധാന്യം ഉണ്ടാവുന്നത് ഒരു ഘട്ടത്തിൽ. ശ്രീ അജിത് കുമാർ, ഉത്തരം തരട്ടെ. ആ, ഞാനൊരു അഭിഭാഷകനാണ്. ഒരു അഭിഭാഷകനായി എനിക്ക് അതിനകത്ത് ഉത്തരം തരേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ കേസിൽ
ഈ ഒഷിവാര പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതു ഘട്ട വിശ്വാസ വഞ്ചന നടത്തി തന്നെ വഞ്ചിച്ചു തൻ്റെ മകന് ചെലവിന് കൊടുക്കുന്നില്ല തൻ്റെ ബ്ലാക്ക് മെയിൽ നടത്തുന്നു എന്ന് തന്നെയോട് അപമര്യാദയായി പറഞ്ഞു തൻ്റെ മാനം കെടുത്താൻ ശ്രമിച്ചു അഥവാ 420 അടക്കം ചീറ്റിംഗ് അടക്കം 504 മനഃപൂർവ്വം മാനഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചു ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും 376 ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി കാര്യങ്ങൾ നിലനിൽക്കില്ലേ ചീറ്റിംഗ് അടക്കമുള്ളവ ഈ കാര്യത്തിൽ നിലനിൽക്കുമോ അതല്ലേ ഞാൻ പറഞ്ഞത് അതല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്ത് നേച്ചർ ഓഫ് മാരേജ് ഇൻ ദി നേച്ചർ ഓഫ് റിലേഷൻഷിപ്പിനകത്ത് ഇത്തരത്തിലുള്ള ലിവിങ് റിലേഷൻഷിപ്പ് അപ്രൂവ് ചെയ്യുന്നുണ്ട് അതൊരു മോഡേൺ ട്രെൻഡാണ് അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല ദർ ഇസ് എ ലോട്ട് ഓഫ് സെക്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ് മാരേജ് അതൊരു വളരെ പ്ലെയിൻ ട്രൂത്ത് ആണ് അത് ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഔട്ട് ഓഫ് മാരേജ് പക്ഷേ കൺസെൻഷ്വൽ അല്ലെങ്കിലോ അഥവാ പ്രലോഭനം കൺസെൻസിന് കാരണമാണെങ്കിലോ അതില്ല എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ കണ്ണടയ്ക്കുന്നത് നമ്മൾ വിവാഹമെന്ന ഉറപ്പ് ബീഹാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് അച്ഛൻ മരിച്ചുപോയ ഒരു കുടുംബത്തിൽ നിന്ന് ജീവിക്കാൻ കഴിയാതെ ഒടുവിൽ എങ്ങനെയോ ദുബായിൽ എത്തിപ്പെട്ട് ഒരു ചെറുകിട ഡാൻസ് ബാറിൽ തുടങ്ങി അവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ട ഒരു ക്ലയന്റിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വന്ന ഒരു സ്ത്രീ അവരുടെ ഉറപ്പ് ഇയാൾ കൊടുത്ത വാഗ്ദാനമാണ് അതിലാണ് പിന്നീട് തിരിച്ചു വരുന്നത് അയാൾ വാടകയ്ക്കെടുത്തു കൊടുത്ത കെട്ടിടത്തിലാണ് അവർ താമസിക്കുന്നത് അപ്പോഴെല്ലാം അവർ നിർബന്ധിക്കുന്നുണ്ട് എന്നെ വിവാഹം കഴിക്കാൻ അയാൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോകുന്നു അബലയായ ഈ നേരത്തെ സൂചിപ്പിച്ച നിസ്സഹായയായ ഒരു സ്ത്രീയെ പിന്തുണയ്ക്കാൻ ആ ഘട്ടത്തിൽ അയാൾ നൽകുന്ന ഉറപ്പ് മാത്രമേ ഉള്ളൂ ആ ഉറപ്പിലാണ് അവർ ജീവിക്കുന്നത് ഹലോ പറഞ്ഞോളൂ പറയട്ടെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അറിയാമോ ഫൂൾസ് റഷിംഗ് വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ശരിയല്ലേ അതാണ് അതിൻ്റെ ഉത്തരം പീഗിത ഫൂൾസ് റഷിംഗ് വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് ദാറ്റ്സ് ആൻസർ എനിക്ക് അദ്ദേഹത്തെ പോലുള്ള ഒരാളോട് മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം എന്തിനാണ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറയട്ടെ സാധാരണക്കാർ കൂടി മനസ്സിലാവട്ടെ ഇതുപോലെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് എന്താണ് ഇതുപോലെ വലിയ വലിയ ആൾക്കാർക്ക് പ്രതിരോധ ന്യായം മണ്ടന്മാർ ഓടിയെത്തും മാലാഖമാർ അടുക്കാൻ പോലും അടുക്കാൻ ഭയക്കുന്നിടത്ത് അതാണ് എൻ്റെ അർത്ഥം ഓക്കെ ആരാണ് മണ്ടൻ ആരാണ് മാലാഖ ആരാണ് മണ്ടൻ ഗീത യുവർ ചോയ്സ് എന്റെ ചോയ്സ് ഒന്നല്ല സർ താങ്കളുടെ ചോയ്സ് ആണ് താങ്കളുടെ ചോയ്സ് അനുസരിച്ചാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് താങ്കളുടെ ചോയ്സ് ആണ് എന്റെ ചോയ്സ് അല്ല ഇവിടെയുള്ള ആരുടെയും ചോയ്സ് അല്ല താങ്കളുടെ ചോയ്സ് ആണ് ഈ ന്യായീകരണവാദം ഈ പ്രതിരോധവാദം താങ്കളുടെ ചോയ്സ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നത് ഇതിപ്പോ നമ്മളാരും നിയമം പഠിച്ചിട്ട് വന്നതല്ല താങ്കൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് വ്യാകരണം പഠിച്ചവനെ വ്യാകരണം തെറ്റിക്കാൻ അറിയുള്ളൂ സർ അല്ലാതെ വ്യാകരണം തെറ്റിച്ചിട്ട് ഒരു സാധനം എഴുതാൻ സാധാരണ ആൾക്കാർക്ക് അറിയില്ല വ്യാകരണം ബോധപൂർവം തെറ്റിക്കുന്നത് വ്യാകരണം പഠിച്ച ആളാണ് അതുപോലെയാണ് താങ്കൾ ഇപ്പോൾ നിയമത്തിന്റെ പഴുതുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് താങ്കൾ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല അത്തരത്തിൽ താങ്കൾ പറയുന്നുണ്ട് എങ്കിൽ അത് പിന്നെ തീർച്ചയായിട്ടും അതൊരു ദൗത്യമാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല അത് താങ്കൾ തുടർന്നു കൊള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ത്രീപക്ഷ മുന്നേറ്റത്തിന്റെയും അതിന്റെ ഇടതുപക്ഷ സ്വഭാവത്തിന്റെയും ഒക്കെ ഭാരം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ സംസാരിക്കാൻ തന്നെ മെനക്കെടുന്നത് അല്ലാതെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകനും അച്ഛനും രണ്ട് വ്യക്തികളാണ് എന്ന് തിരിച്ചറിയാത്ത ആൾക്കാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ ഇവിടെ ഒരു ചാനലിലും കേൾക്കാൻ പോലും ഇരിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അങ്ങനെ വ്യക്തികളാണ് എന്ന് അറിയുമ്പോൾ തന്നെയാണ് നേരത്തെ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഈ പ്രശ്നം മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ പുനർനിർവചിക്കേണ്ടി വരും നമ്മളിവിടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയിൽ എങ്ങനെയാണ് മക്കൾ പറയുമെന്ന് കരുതിയതാണ് ഞാൻ അജിത് കുമാറിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കും മറ്റു വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അജിത് കുമാർ നിലവിൽ ഈ വിഷയം മാത്രമല്ല മക്കൾ മഹാത്മ്യം എന്ന് ഞങ്ങൾ പേരിട്ടതിന് പിന്നിലും ബിനീഷ് കുടീരുടെ പേരിലും നേരത്തെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പല കേസുകൾ നമ്മൾ കണ്ടതാണ് വായിച്ചതാണ് എങ്ങും എത്താതെ പോയതാണ് അതിൽ ഷാരിയുടെ കൊലപാതകമുണ്ട് കിളിരൂർ
കവിയൂരും അടക്കമുള്ള കേസുകളുണ്ട്. ഈ കേസുകളിലെല്ലാം സ്വാധീനമുള്ളവരാൽ തേച്ചുമായ്ക്കപ്പെടുന്ന കേസുകളാണ്. അങ്ങനെ ഒരു അഭിഭാഷകനാണല്ലോ, ഒരു ക്രിമിനൽ അഭിഭാഷകനായ അങ്ങേക്കറിയാം, ഭരിക്കുന്ന സർക്കാരിൽ പോലീസ് വകുപ്പിൽ ചുമതലയും പിടിപാടുമുള്ള ഒരു മന്ത്രിക്ക് എത്ര വേണമെങ്കിലും തെളിവുകൾ മായ്ച്ചു കളയാനുള്ള സാഹചര്യമുണ്ട്. എത്ര അഭിഭാഷകൻ വിചാരിച്ചാലും അതിനെ മറികടക്കാൻ കഴിയില്ല. രാഷ്ട്രീയ ശക്തിയുണ്ടല്ലോ, ആ രാഷ്ട്രീയ ശക്തിയിൽപ്പെട്ടവർ ഇത്തരം കേസുകൾ മായ്ച്ചു കളയുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംശയമുണ്ടാവുന്നതും പി ഗീത അടക്കമുള്ളവർ പോരാടിയതും ആ ഘട്ടത്തിലാണ്. അജിത് കുമാർ, പണ്ട് കുൽദീപ് നായരുടെ ഒരു ഒരു സ്ഥിരം കോളം ഉണ്ടായിരുന്നു, റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ വായിക്കുക. ചിലപ്പോൾ അതും വേണ്ടി വരില്ലേ, വാക്കുകൾ പൂർണ്ണമാകാത്തിടത്തും വാചകങ്ങൾ പൂർണ്ണമാകാത്തിടത്തും? എനിക്കറിയില്ല, ഞാൻ അങ്ങേക്ക് ഉത്തരം തന്നല്ലോ. എൻകൗണ്ടർ അന്വേഷിക്കുന്നതും ഇത് തന്നെയാണ്. നിലവിൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ ബിനോയ് കൊടിയേരി അഥവാ ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന ഈ യുവാവ് രക്ഷപ്പെടുമ്പോഴും ആ യുവാവ് പ്രതിനിധാനം ചെയ്യുന്ന, ആ യുവാവിന്റെ അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ടോ? പാർട്ടി തുറന്നു പറഞ്ഞു ഇത് വ്യക്തിപരമായ തലത്തിൽ അദ്ദേഹം നേരിടേണ്ട കേസാണ്. ഇപ്പോൾ ശാസ്തമംഗലം അജിത് കുമാറും പറയുന്നു ഇതൊരു കുടുംബ കോടതിയിൽ മാത്രം തീർക്കപ്പെടേണ്ട കേസാണ്. അങ്ങനെ തന്നെയാണോ ഈ ഘട്ടത്തിലും നമ്മൾ അത് വിശ്വസിക്കുന്നത്? വിശ്വാസ വഞ്ചന രാഷ്ട്രീയ നേതാവിന്റെ മകൻ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക അളവുകോൾ കൊണ്ട് നമുക്ക് അളക്കാൻ സാധ്യമാണോ? തിരിച്ചു വരാം എൻകൗണ്ടർ ഒരു ചെറിയ ഇടവേളയ്ക്കു ശേഷം. You are watching 24 Prime Hours.